ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അണ്ടർസ്റ്റാൻഡിംഗ് ഡോഗ് ലവേഴ്സ് എന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രീഡായ ഡോഗോ അർജൻറ്റീനിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോഗ് അർജൻറ്റീനെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് മെസ്സേജസും കമൻസും വന്നിരുന്നു. അപ്പോൾ അതേ തുടർന്നാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോഗ് അർജൻറ്റീന പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓടുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വൈറ്റ് ആയിട്ടുള്ള കോട്ടുള്ള നമ്മുടെ അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു കൾട്ട് ബിഹേവിയറുള്ള ഒരു നമ്മുടെ മച്ചാനെയാണ് നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ എല്ലാവിധ ഡോഗ്സിനെയും പറ്റി നമ്മൾ പറയുന്നുണ്ട്. അതായത് ഗ്രേറ്റ് ഡെയിൻ, ഡാഷ് ആൻഡ്, ഹസ്കി, ലാബ്രഡോർ, ലാസ് ഓഫ്സ് ഡോഗ്, ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ്, പിറ്റ്ബുള്ള്, പോമറേനിയൻ, ബീഗിള്, ബോക്സർ, നാടൻ നായ്ക്കൾ, റോട്ട്വീലേഴ്സ്, പഗ് സ്പിറ്റ്സ്, ഗോൾഡൻ റിട്രീവർ, കാനിക്കാസോ, കള എന്ന സിനിമയിലെ തന്നെ പ്രസിദ്ധമായ കാനിക്കാസോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതൊക്കെ എല്ലാവരും കണ്ടോളൂ. ഇനി അടുത്ത് നമ്മൾ നിയോപോളിറ്റൻ മാസ്റ്റിഫ്, പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഏതൊക്കെ ഡോഗുകളാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റീസിൻ്റെ കയ്യിലുള്ളത്, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ ഈ ചാനലിലെ എല്ലാ വീഡിയോസും ഒക്കെ സുഖമായിട്ട് സ്മൂത്തായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിലൊന്ന് കയറി നോക്കുക. അപ്പോൾ ഡോഗ്സ് വി ലവ് എന്നാണ് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ മറ്റാരും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡോഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഡോഗ്സിൻ്റെ വേറെ പേരുകൾ എന്തൊക്കെയാണ്, ഡോഗ്സിൻ്റെ ഒറിജിൻ എവിടെയാണ്, ഡോഗ്സിൻ്റെ മുൻകാല ചരിത്രം എങ്ങനെയൊക്കെയാണ്, ഡോഗ്സിൻ്റെ ഫിസിക്കൽ നാച്ചർ എങ്ങനെയാണ്, ഡോഗ്സിൻ്റെ ഐസൈറ്റ്, സ്മെല്ലിംഗ് സെൻസ് കപ്പാസിറ്റി, ഡോഗിൻ്റെ പല്ലിനെ പറ്റി, ഡോഗിൻ്റെ കാലിനെ പറ്റി, ഡോഗിൻ്റെ നെയിൽസിനെ പറ്റി, ഹൈറ്റും വെയ്റ്റും, പിന്നെ ഡോഗിൻ്റെ ലൈഫ് സ്പാൻ എങ്ങനെയാണ്, ഡോഗിന് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഫുഡാണ് കൊടുക്കാതിരിക്കേണ്ടത്, പിന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, വരുന്നതിന് മുമ്പുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഡോഗ്സിൻ്റെ ചൂടിനോടും തണുപ്പിനോടും അപ്പാർട്ട്മെൻറ്റ് ലിവിങ്ങിനോടുമുള്ള അഡാപ്റ്റബിലിറ്റി എങ്ങനെയാണ്, ഡോഗിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, പിന്നെ ഡോഗിൻ്റെ ആവശ്യമായ സ്പേസ് എത്രയാണ്, ഡോഗിൻ്റെ ട്രെയിനിങ് ആൻഡ് സോഷ്യലൈസേഷൻ, ഡോഗിനെ കണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, ഡോഗ്സിന് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനുള്ള റെമഡീസ് എന്തൊക്കെയാണ്, ഒരു പ്രസവത്തിൽ തന്നെ എത്ര പപ്പീസ് ഉണ്ടാവും, പിന്നെ ഡോഗ്സിൻ്റെ നിലവിലെ പ്രൈസ് എത്രയാണ്, അങ്ങനെ അനേകം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഓരോ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ അടുത്ത വീഡിയോ ഏത് ഡോഗ്സിനെ കുറിച്ചാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതും അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഡോഗ് ഔട്ട് ഡോഗ് ലവേഴ്സ് 984 എന്ന ചാനലിലൂടെ എന്ന അക്കൗണ്ട് വഴി നിങ്ങൾക്ക് എൻക്വയറീസും ഡൗട്ട്സും, പിന്നെ എന്താ അടുത്ത വീഡിയോസ് ഏതൊക്കെ ഡോഗിനെ കുറിച്ച് ചെയ്യേണ്ടതെന്നുള്ളതും സെയിലിനെ കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ ഡോഗ്സിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ അതിലൂടെ ആയിരിക്കും നമ്മൾ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിന് സപ്പോർട്ടൊക്കെ കുറവാണ്, എന്തായാലും ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഡോഗ് അർജൻറ്റീനോ അത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഡോഗാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളൊക്കെ അത് ശരിവെക്കുന്ന രീതിയിലാണ് അവൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ, നമ്മൾ അവന് വളരെയധികം ഉപദ്രവിക്കാനായിട്ട് മുൻകൈ എടുക്കുന്ന ഈ ഒരു വ്യക്തിയെ എതിരിടുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ ഡോഗ് അർജൻറ്റീനോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അതായത് അപരിചിതരോട് വളരെയധികം അഗ്രസീവ് മൂഡാണ് നമ്മുടെ ഡോഗ് അർജൻറ്റീനയ്ക്ക്. അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഡോഗാണ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അവൻ്റെ തലൊലിക്കാനൊന്നും പോയിക്കരുത്. അപ്പോൾ അവനെല്ലാം സ്ട്രേഞ്ചേഴ്സാണ്. അവൻ്റെ ഒരു സിംഗിൾ ഓണർ ബിഹേവിയറാണ് നമ്മുടെ ഈ ഡോഗ് അർജൻറ്റീനയ്ക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഓണർക്ക് വേണ്ടി എന്തും വളരെയധികം ഒബിഡിൻ്റെ പ്രൊട്ടക്റ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോഗ് അർജൻറ്റീനോ. ഒരു ഡോഗ് ബ്രീഡാണ് നമ്മുടെ ഡോഗ് അർജൻറ്റീനോ. അപ്പോൾ നമ്മുടെ വൺ മാൻ ഡോഗ് ബ്രീഡാണ് ഇങ്ങൊരു അവനെയിപ്പോൾ കാണിച്ചു കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ വളരെയധികം അഗ്രസീവായിട്ടുള്ളൊരു ഡോഗ് ബ്രീഡ് തന്നെയാണ്. കാരണം അത് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തരും, നമ്മളൊരു അവൻ്റെ ഓണർ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ അവൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തരും, അവൻ്റെ സ്വഭാവം ഇതുപോലെ തന്നെ ആയിരിക്കും. അവനെപ്പോഴും നമ്മളെപ്പോഴും ഒരു സ്ട്രേഞ്ചേഴ്സ് തന്നെ ആയിരിക്കാനാണ് എപ്പോഴും അവൻ്റെ മൈൻഡിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ബിഹേവിയർ കാണിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അദ്ദേഹം വളരെയധികം പണിപ്പെട്ടിട്ടാണ്, വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡോഗ് അർജൻറ്റീനയുടെ ബിഹേവിയർ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ കൂട്ടുകാരുടെ ആണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചു വേണം അതിൻ്റെ അടുത്തൊക്കെ നിൽക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ കാനലിൽ കിടക്കാം.
അതായത് ഡോഗോ അർജന്റീനയുടെ വേറെ പേരുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീനിയൻ മാസ്റ്റിഫ്, അർജന്റീനിയൻ ഡോഗോ എന്നൊക്കെയാണ് നമ്മുടെ ഡോഗോ അർജന്റീനയുടെ വേറെ വേറെ പേരുകൾ. 1920 കാർഡോബോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അർജന്റീനയിലാണ് ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അഗസ്റ്റിനി എന്ന് പറഞ്ഞ ആളും പിന്നെ ഡോക്ടർ നോസസ് എന്ന് പറഞ്ഞ ആളും നമ്മുടെ ഒരു ഫൈറ്റിംഗ് ഡോഗിനും വേണ്ടിയിട്ടുള്ളൊരു ഗുണങ്ങൾ നോക്കി നടന്നിട്ട് അദ്ദേഹം മാസ്റ്റിഫ് എന്ന ഡോഗിനെയും ബുൾഡോഗ് എന്ന ഡോഗിനെയും ബുൾ ടെറിയർ എന്ന ഡോഗിനെയും ബോക്സറെയൊക്കെ ക്രോസ് ചെയ്തിട്ട് അതൊരു ഫൈറ്റിംഗ് ഡോഗ് എന്ന രീതിയിലുള്ളൊരു ബ്രീഡ് ആക്കിയിട്ട് ആക്കുകയാണ് ചെയ്തത്. അതൊരു പാക്ക് ഡോഗ് ആകണമെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ രണ്ട് ബ്രദേഴ്സായിട്ടുള്ള അഗസ്റ്റിനും ഡോക്ടർ നോറസിനും. പിന്നെ ഇതിൻ്റെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ നേച്ചർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഐസൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഹേസൽനട്ട് കളറാണ് നമ്മുടെ ഐസൈറ്റ് ഐസിൻ്റെ കളറ്. നമ്മുടെ ഡോഗോ അർജന്റീനയുടെ മീഡിയം സൈസറായിട്ടുള്ള ഒരു കണ്ണാണ്. പിന്നെ ആൽമണ്ട് ഷേപ്പിലാണ് ഇവൻ്റെ കണ്ണൊക്കെ ഇരിക്കുക. പിന്നെ നമുക്ക് നോക്കാം നോസിൻ്റെ കാര്യം നോക്കാം. നോസിൻ്റെ കാര്യം നോക്കുകയാണ് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെൽ സെൻസിങ് കപ്പാസിറ്റിയാണ് ഇവനുള്ളത്. അപ്പോൾ കാട്ടുപന്നികളെയും പ്യൂമേഴ്സിനെയും പിന്നെ നമ്മൾ ഇവന് ടഫ് ടെറൈൻസിലായാലും ഇവന് മണത്ത് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം നല്ലൊരു കോമ്പാറ്റബിലിറ്റിയാണ് ഇവനുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു ടെറൈനിൽ പോയാലും നമുക്ക് ഇവൻ്റെ ഒരു പവർ നമുക്ക് കിട്ടും. ഈ ഒരു നോസിൻ്റെ ശക്തിയിൽ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് ഇവനെ കൊണ്ട് ഉപകാരം ഉണ്ട്. ഇനി പല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവന് 42 ടീത്താണ് ഉള്ളത്. അപ്പോൾ ബൈറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 500 PSI ആണ്. 500 PSI എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പാരബിളായിട്ട് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻസിൻ്റെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 162 PSI ആണ്, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ബൈറ്റ് ഫോഴ്സ് ഇവൻ്റെ എത്രത്തോളം ഉണ്ടെന്ന്. ഏകദേശം ഊഹിച്ചാൽ മതി. അപ്പോൾ അടിപൊളി ബൈറ്റ് ഫോഴ്സാണ് നമ്മുടെ മച്ചാനുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, അപരിചിതരെ എപ്പോഴും ഒരു അകലം പാലിച്ചപ്പോഴും നിൽക്കുക. പിന്നെ നമുക്ക് ഇയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രോപ്പഡായിട്ടുള്ള ഇയേഴ്സാണ് ഇവനുള്ളത്. കണ്ടില്ലേ ക്രോപ്പഡായിട്ടുള്ള ഇയേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ക്രോപ്പഡായിട്ടുള്ള ഇയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവന്മാർ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ഡോഗ് ബ്രീഡിനെ ക്രോസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പാക്ക് ബ്രീഡും ഒരു ഹണ്ടിങ് ഡോഗ് ബ്രീഡൊക്കെ ആക്കണം എന്നുള്ള വിചാരത്തോടെ നമ്മളൊരു ഡോഗ് ബ്രീഡിനെയാണ് അവർ ഇങ്ങനെ ക്രോസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹണ്ടിങ്ങിനും പിന്നെ ഫൈറ്റിങ്ങിനൊക്കെ നമ്മൾ ഈ ഡോഗിനെ പണ്ട് കാലത്തോ എപ്പോഴെങ്കിലും വിടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മറ്റൊരു ഡോഗ്സ് ഇവൻ്റെ ഇയറിനെ നമ്മുടെ ഇവൻ്റെ ചെവിയെ കടിച്ചു വലിക്കാനൊക്കെ ഒരു ഒന്നും വരാതിരിക്കാനും ചെവി കടിച്ച് പറിക്കാതിരിക്കാനും മറ്റ് ചെവിക്ക് ഒരു കോറൽ പോലെ ഏക്കാതിരിക്കാനും ആയിട്ടാണ് നമ്മൾ പണ്ട് കാലം തൊട്ട് തന്നെ ക്രോപ്പ് ഡിയേഴ്സ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഹണ്ടിങ് ഡോഗ് ബ്രീഡ്സിന് എപ്പോഴും നമ്മളൊരു ക്രോപ്പ് ഡിയേഴ്സൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റുക. അതൊരു നല്ലൊരു ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പണ്ട് കാലം തൊട്ടേ ഇങ്ങനൊരു ഹണ്ടിങ് ഡോഗ് ബ്രീഡ്സിനും മറ്റതിനും നമ്മൾ വളർത്തിക്കൊണ്ടുവരാറുള്ളത്. ഇനി പറയാൻ പോണത് നമ്മൾ കോട്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ അതായത് ഷോർട്ട് കോട്ടാണ് നമ്മുടെ അമ്മച്ചാനുള്ളത്. അപ്പോൾ ഗ്രൂമിങ്ങിനൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഈ ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. ഇനി നെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ പീരിയോഡിക്കലായിട്ട് നെയിൽസ് വെട്ടുക, അല്ലെങ്കിൽ നെയിൽസൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ നെയിൽസൊക്കെ പെട്ടെന്ന് വളരുന്നൊരു ഡോഗ് ബ്രീഡ് ഇനമാണ് നമ്മുടെ ഈ ഡോഗ് ഒറിജിനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം നീണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ അത് കാലുമയ്ക്ക് തന്നെ അത് വളഞ്ഞു നിന്ന് അത് അതിന് തന്നെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ പിന്നീട് ഒരിക്കലും നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ മേത്ത് നമ്മുടെ ദേഹത്ത് ഇവൻ്റെ നെയിൽസ് വന്ന് തട്ടാനും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാനും ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ നെയിൽസൊക്കെ പീരിയോഡിക്കലി കട്ട് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. ഇനി നമ്മൾ ലെഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവനെ നല്ലൊരു എനർജി ബ്രീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഗ് സൈസൊക്കെ ലെഗൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫ്രണ്ട് ലെഗ്സിനേക്കാളും കുറച്ച് സൈസ് കുറവായിരിക്കും നമ്മുടെ ബാക്ക് ലെഗ്സിന്. അപ്പോൾ അതൊരു ഒരു ഒരു അത്രസ്റ്റ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം കൊടുക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഇവന് ജന്മസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവനൊരു 40 km/h സിമ്പിളായിട്ട് കയറിപ്പോകാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ ഒരു 6 അടി ഹൈറ്റിലൊക്കെ സുഖമായിട്ട് ചാടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അവൻ. അതുകൊണ്ട് തന്നെ ലെഗ് പവർ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഏതൊരു ഹൈറ്റൊക്കെ പെട്ടെന്ന് ചാടിപ്പോവാനായിട്ട് പറ്റും. അപ്പോൾ മതിലൊക്കെ നമ്മളൊരു നിശ്ചിത ഹൈറ്റൊക്കെ കിട്ടേണ്ടി വരും. അത്രയ്ക്ക് എനർജി ടൈപ്പ് ബ്രീഡാണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും നമ്മൾ
വളരെയധികം ശ്രദ്ധിക്കേണ്ട, വീട്ടിൽ വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഡോഗ് ബ്രീഡാണ് ഇവൻ. കാരണം ഒരു ഇത്ര 6 അടി ഹൈറ്റൊക്കെ സുഖമായിട്ട് ജമ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയ കാരണം നമ്മൾ കെട്ടി കെട്ട് അഴിച്ചു വിടുന്നൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലൊക്കെ നോക്കാനായിട്ട്. പിന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വെയിറ്റിൻ്റെ കാര്യം നോക്കാം. വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 35 to 40 kg വരെയാണ് ഫീമെയിൽസിൻ്റെ വെയിറ്റ് വരുന്നത്. മെയിൽസിൽ ഇവൻ്റെ വെയിറ്റ് വരുന്നത് 40 to 45 kg വരെയാണ് ഇവൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഹൈറ്റ് നോക്കാം. ഹൈറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിൽ ഇവന് ഒരു 60 to 65 cm വരെയാണ് ഉയരം വരിക. പിന്നെ മെയിൽസിൽ ഇത് 60 to 68 cm വരെയാണ് ഇവന് ഉയരം വരിക. ഇനി ഇവൻ്റെ ലൈഫ് സ്പാൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10 to 15 വയസ്സ് വരെയാണ് നമ്മുടെ ഈ ഒരു ഡോഗ് അർജൻറ്റീനയുടെ ആയുസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കന്, എല്ലിൻ കഷ്ണങ്ങൾ, ഫിഷ്, വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേപ്സും റേസിൻസും നമ്മൾ നമ്മുടെ ഡോഗ്സിന് കൊടുക്കാനുള്ള ഫുഡ്സിൽ നിന്ന് ഒഴിവാക്കണം. കാരണം ഗ്രേപ്സിലും റേസിൻസിലും ടോക്സിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്സ് ഉണ്ട്. അത് അവരുടെ ശരീരഘടന അനുസരിച്ച് കിഡ്നി ഫെയിലിയേഴ്സിനും മരണത്തിനും വരെ കാരണമാകും. ഗ്രേപ്സിൻ്റെയും റേസിൻസിൻ്റെയും ഒരു ചെറിയ അംശം പോലും നമ്മുടെ ഡോഗ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിൻ്റെ ഫുഡിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെയധികം അനിവാര്യമുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഒക്കെയാണ്. അപ്പോൾ അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, അതായത് വിശപ്പില്ലായ്മ, പിന്നെ എന്താ പറയുക, മെഡിക്കലി ഈ ഒരു ലക്ഷണത്തെ അനോക്സിയ എന്നാണ് പേര് പറയുന്നത്. പിന്നെ വോമിറ്റിങ്, അതൊരു ഛർദി എന്ന് പറയാം. പിന്നെ ഡയോറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ എക്സസ് ഗ്യാസ് ഓർ ഫ്ലാറ്റ്ലൻസ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലം കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സസ് ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്ലൻസ്. ഈ ഫ്ലാറ്റ്ലൻസ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് വന്ന് വയറ് ഭയങ്കര അധികം വിയർപ്പോട്ടുന്ന ഒരു അവസ്ഥയാണ് എക്സസ് ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്ലൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒരു വീക്ക്നെസ്, നമുക്ക് എപ്പോഴും വീക്ക്നെസ് ആയിട്ട് കിടക്കുന്നത്, അതായത് വീക്ക് ആയിട്ട് എപ്പോഴും കിടന്ന കിടപ്പിൽ തന്നെ ഒരു ഉഷാറില്ലാതെ ഇരിക്കുക, അതൊക്കെ കാണുമ്പോൾ ഉറപ്പിച്ചോ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് കാരണമാണെന്ന്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കണം. പിന്നെ നമ്മുടെ അഡാപ്റ്റബിലിറ്റിയുടെ കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അഡാപ്റ്റബിലിറ്റിയുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഹോട്ട് ടെമ്പറേച്ചറും പിന്നെ കോൾഡ് ടെമ്പറേച്ചറൊക്കെ എങ്ങനെയാണ് ഇവൻ്റെ അഡാപ്റ്റബിലിറ്റി. പിന്നെ ഫ്ലാറ്റിലെ കണ്ടീഷനും പിന്നെ മറ്റ് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവന് ഒരു ഏകദേശം ഓക്കെ ആവുന്നതെന്നൊക്കെയാണ് നമ്മുടെ അഡാപ്റ്റബിലിറ്റിയിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഡോഗ് അർജൻറ്റീന എന്ന് പറഞ്ഞ ബ്രീഡ് നമ്മളൊരു അർജൻറ്റീനിയൻ ബ്രീഡായ കാരണം അർജൻറ്റീന ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 8 to 24 degrees Celsius വരെയാണ് നമ്മുടെ അർജൻറ്റീനയുടെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലാവസ്ഥയിലൊക്കെ ആക്കുറേറ്റും പക്കയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗാണ്. അപ്പോൾ റെയിനി സീസണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. ആ ഒരു ക്ലൈമറ്റ് ഒക്കെ ആ ഒരു സെറ്റ് ക്ലൈമറ്റ് ആയ കാരണം വലിയ സീനില്ലാണ്ട് പോകും. പിന്നെ അധികം എക്സ്ട്രീം ഹോട്ടും എക്സ്ട്രീം കോൾഡൊക്കെ കുറച്ച് സീനാണ് കൃഷിക്ക്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അഡാപ്റ്റബിലിറ്റി കേസൊക്കെ ഹോട്ടും കോൾഡുമായിട്ടുള്ള ഒരു സമയത്തൊക്കെ. പിന്നെ നമുക്ക് ഫ്ലാറ്റിലെ കേസൊക്കെ ഒന്ന് നോക്കുകയോ വേണ്ട. ഫ്ലാറ്റിലൊന്നും ഇങ്ങനെ ഒരിക്കലും അവനൊരു ഒരു സുഖമില്ലാത്തൊരു കണ്ടീഷനാണ് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ വളർത്തുക എന്നുള്ളത്. അപ്പം ഫ്ലാറ്റിലായാലും ഇപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ലെങ്കിൽ എന്തായാലും എക്സസൈസ് ചെയ്യിപ്പിക്കാം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും പിന്നെ ചിലവഴിച്ച് പറ്റൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആകെ ഒരു അഗ്രസീവ് മോഡ് കൂടാനുള്ളൊരു ടൈപ്പ് കൂടിയാണ് നമ്മുടെ ഈ കക്ഷി. പിന്നെ നമ്മുടെ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇവർക്ക്. ഒരു ഫെൻസ് ചെയ്ത പറമ്പൊക്കെയാണെങ്കിൽ അടിപൊളി ഫെൻസ് ചെയ്ത പറമ്പ് വല്ലതും വേണം ഇവനെ കളിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ഓട്ടക്കാരനായ കാരണം എവിടേക്കാ ഓടിപ്പോ എന്നൊരു പേടിയില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ലീഷിൽ തന്നെ കൊണ്ടുനടക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഇവൻ്റെ മറ്റ് ബിഹേവിയറും കാര്യങ്ങളൊക്കെ നോക്കാം. അഗ്രസീവ് ആണ് ഇങ്ങോട്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടൈം ഓണേഴ്സിന് തീരെ പറ്റാത്ത ഒരു ടൈപ്പാണ് നമ്മുടെ ഡോഗ് അർജൻറ്റീന എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര അധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാർക്കറിയാം എങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അത് ഒരു ഓണറില്ലാണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം കഷ്ടമാണ്. അതുകൊണ്ട് ഡോഗ് അർജൻറ്റീനയൊക്കെ വളർത്തുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഓണേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് ഓണേഴ്സിന് അധികം സജസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡോഗ് എങ്ങനെ വളർത്തേണ്ടതെന്നുള്ളതൊരു അറിയേണ്ടത് കുറച്ച് അനിവാര്യമാണ്. കാരണം ഡോഗ് അർജൻറ്റീന എന്ന് പറഞ്ഞ ഡോഗൊക്കെ ഞാൻ പറഞ്ഞില്ലേ നൈസായിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ് ആളാണ്. അപ്പോൾ അവൻ അവൻ്റെ ഇൻബിൽട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അത് അവൻ എങ്ങനെ പോയാലും കാണിക്കും.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഡോഗ് ചെറിയൊരു ഡോഗ് ബ്രീഡിനൊക്കെ വളർത്താം. ഞാൻ എന്താ പറയുക, ഡോഗ് ബ്രീഡ് ഇപ്പോൾ ഫസ്റ്റ് ടൈം ഓണേഴ്സിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ലാബ്രഡോർ പോലത്തെ ഒക്കെ ഡോഗാണ്. ലാബ്രഡോർ, ഗോൾഡൻ റിട്രീവർ, അതൊക്കെ പക്ക ബ്രീഡ്സാണ്. അതൊക്കെ ഫസ്റ്റ് ടൈം ഓണേഴ്സിന് അടിപൊളിയാണ്. അപ്പോൾ അതിന് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ വളർത്തി പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഡോഗിനെ നമ്മൾ ആ ഡോഗിനൊക്കെ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഡോഗ് അർജൻറ്റിനൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ഓണേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ അത്രയ്ക്ക് ഇഷ്ടമൊക്കെ ആണെങ്കിൽ ഡോഗ് അർജൻറ്റിന ഈ പപ്പീസ് ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പപ്പീസ് ആയിട്ടുള്ള സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇണക്കിയിട്ട്, ഇതൊക്കെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡോഗ് ആയാലും നമ്മൾ വളർത്തുന്ന സാഹചര്യം അനുസരിച്ചിരിക്കും അതിൻ്റെ അഗ്രസീവ്നെസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ റോട്ടായാലും നമ്മൾ എന്തായാലും നമ്മൾ വളർത്തുന്ന സാഹചര്യം അനുസരിച്ചിരിക്കും ഇവൻ്റെയൊക്കെ ഒരു മോഡ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഡോഗ് അർജൻറ്റിന ആയാലും ആരായാലും നമ്മൾ മാക്സിമം നമ്മൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇണക്കിയിട്ട് സോഷ്യലൈസ് ചെയ്തിട്ട് ഒക്കെ സെറ്റാക്കി വയ്ക്കുക. അങ്ങനെ പോലും സ്ട്രേഞ്ചേഴ്സിനെ അടുപ്പിക്കില്ല, അതിന് ഇവൻ രക്ഷയുണ്ടാവില്ല. സ്ട്രേഞ്ചേഴ്സിനൊന്നും അടുപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല. അപ്പോൾ കക്ഷി ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഓണേഴ്സിനെ പറ്റില്ല, ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്, ഒബീഡിയൻ്റ് ആണ്. പിന്നെ സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാർജ് സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണം. കാരണം വെച്ചാൽ കുറച്ച് വലിയ ബ്രീഡാണല്ലോ, കുറച്ച് വലിയ ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ നല്ല സൈസുള്ള ഒരു അന്തരീക്ഷമൊക്കെ വേണം ഇവന് ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇവനൊരു വിയർപ്പ് മുട്ടൽ പോലെയൊക്കെ ആവും. അപ്പോൾ അത് പിന്നെ അവൻ മതിൽ ചാടാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവന് എനർജി ഭയങ്കര ഹൈ ആയ കാരണം അതൊക്കെ ആ ഒരു ആക്ടിവിറ്റിയിലേക്കൊക്കെ പെട്ടെന്ന് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അപ്പോൾ കുറച്ച് ലാർജ് ഏരിയ ഉള്ള ആൾക്കാരൊക്കെ മാക്സിമം മേടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പോകണമെങ്കിൽ തന്നെ നമ്മളൊരു എക്സസൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പ് ബ്രീഡ് കൂടിയാണ് നമ്മുടെ ഡോഗോ അർജൻറ്റിനോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹൈ ലെവൽ എനർജിയാണ്, ഭയങ്കര പ്ലേഫുള്ളാണ്, ഭയങ്കര ഗാർഡിങ് ആണ്. പിന്നെ സിംഗിൾ ഓണർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സിംഗിൾ ഓണറാണ് മാക്സിമം നമ്മുടെ ഈ ഒരു ഡോഗ് അർജൻറ്റിന എന്നൊക്കെ പറയുന്ന ബ്രീഡ്. പിന്നെ പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഫോറിൻ ബ്രീഡ്സിനൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡിസീസസ് ആയാലും പെട്ടെന്ന് വരുന്നൊരു ടൈപ്പാണ്. അപ്പോൾ ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസ് ആണ് നമ്മുടെ ഡോഗ് അർജൻറ്റിനക്കായാലും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ അതൊരു വാക്സിനേറ്റഡ് ആയിട്ടുള്ള കൃത്യസമയത്ത് വാക്സിനേഷൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പരിധി നമുക്ക് ഇതൊരു നമുക്കൊരുവിധം ഓക്കെ ആക്കാം. പിന്നെ വരുന്നത് ഹിപ് ഡിസ്പ്ലേഷ്യ, എൽബോ ഡിസ്പ്ലേഷ്യ, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡിറ്റിസ്, ഡെഫ്നെസ്, സ്കിൻ അലർജീസ് അങ്ങനെയൊക്കെയാണ്. അതായത് ഹിപ് ഡിസ്പ്ലേഷ്യ എന്ന് വെച്ചാൽ അറിയില്ല, ഹിപ് ഡിസ്പ്ലേഷ്യ നമ്മൾ എൽബോ ഡിസ്പ്ലേഷ്യ നമ്മൾ എല്ലാവിധ ഡോഗ്സിനും കാണുന്നൊരു ടൈപ്പ് അസുഖമാണ് നമ്മുടെ ഹിപ് ഡിസ്പ്ലേഷ്യ, എൽബോ ഡിസ്പ്ലേഷ്യ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഹിപ് ജോയിൻറ്റിൽ വരുന്ന ഒരു ഡിസ്ലൊക്കേഷൻ കാരണം അതിന് വളരെയധികം പെയിനൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഹിപ് ഡിസ്പ്ലേഷ്യ. അതൊരു ടിഷ്യൂവിൻ്റെ അബ്നോർമൽ ആയിട്ടുള്ള വളർച്ചയൊക്കെയാണ് ഇതിന് കാരണം കാണിക്കുന്നത്. പിന്നെ എൽബോ ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽബോ ആ ഒരു എൽബോയിൽ കാലിൻ്റെ എൽബോയിലൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹിപ് ഡിസ്പ്ലേഷ്യ, അല്ല എൽബോ ഡിസ്പ്ലേഷ്യ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഓട്ടോമ്യൂൺ തൈറോയിഡിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ്സിൻ്റെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ബോഡിയിലെ ബട്ടർഫ്ലൈ ഗ്രന്ഥിയായ തൈറോയിഡിനെ അറ്റാക്ക് ചെയ്യുകയും തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിക്കുന്ന ഹോർമോണിനെ എഫക്റ്റ് ചെയ്യുകയും വെയിറ്റ് വളരെയധികം കൂട്ടുകയും ചെയ്യുന്നു. ഈ ഗ്രന്ഥികൾ കാരണമാണ് എക്സസ് ആയിട്ടുള്ള കലോറീസൊക്കെ നമ്മുടെ ഡോഗ്സിൽ ബേൺ ആവുന്നത്. ഇതിൻ്റെ അഭാവത്തിൽ വെയിറ്റ് കൂടുകയും ക്ഷീണിതനാവുകയും ചെയ്യുന്നു. പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന പോലൊക്കെ തോന്നിയാൽ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡിറ്റീസ് കാരണം വരുന്ന ഒരു പ്രശ്നം. പിന്നെ ഡെഫ്നെസ്, പിന്നെ ഡെഫ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾവി ശക്തി കുറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മുടെ ഡോഗ് അർജൻറ്റീനയിലൊക്കെ ശരിക്കും കാണാമെന്ന ഒരു പ്രശ്നമാണ് ഡെഫ്നെസ്സൊക്കെ. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോഗിനൊക്കെ മേടിക്കുമ്പോൾ ഫാദറിനും മദറൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതെങ്ങനെ ഓണർ വിളിക്കുമ്പോൾ വരുന്നുണ്ടോ അതൊക്കെ മാക്സിമം ശ്രദ്ധിച്ചോളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെഫ്നെസ്സുള്ള ഒരു ഡോഗ് ബ്രീഡിൻ്റെ ഒരു ഒരു ലിറ്റർ സൈസ് ലിറ്ററിൽ വരുന്ന ഈ പപ്പീസിനും ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഡെഫ്നെസ്സൊക്കെ ഉണ്ടാവുമെന്ന് മാക്സിമം മനസ്സിലാക്കുക. പിന്നെ സ്കിന്നായിട്ടുള്ള അലർജീസൊക്കെ നമ്മുടെ ഈ ഒരു ഡോഗ് ബ്രീഡിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ റെമഡീസ് എന്നൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മാക്സിമം നമ്മൾ അറിയുന്ന ഒരു ആളുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കുക. നമ്മളറിയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന്, അത്ര മിഷ്യസ് ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ മാക്സിമം മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിനെ മാക്സിമം ആയിട്ടുള്ള ഭയങ്കര അറ്റ്മോസ്റ്റ് മാക്സിമം ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും മാക്സിമം ചെയ്യാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹിപ് ഡിസ്പ്ലേഷ്യ, എൽബോ ഡിസ്പ്ലേഷ്യ ഒക്കെ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും. അപ്പോൾ അത് മാക്സിമം അത് റഫ്ലൈ ഒക്കെ മാക്സിമം അത് കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. റഫ്ലൈ ഒക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക.
അത്രയ്ക്കും നല്ലൊരു ബ്രീഡാണ് വന്നത്. അപ്പോൾ അത് മാക്സിമം ഇങ്ങനെ സ്ട്രെസ് കൊടുത്തിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. അറ്റ്മോസ്റ്റ് വരുമ്പോൾ മാത്രം ഇവൻ തന്നെ ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് എടുത്ത് അത് ബിഹേവ് കാണിച്ചോളും ആ ഒരു സിറ്റുവേഷനൊക്കെ എത്തുമ്പോൾ. പിന്നെ പിന്നെന്താ, നല്ല ഡയറ്റ് കീപ്പ് ചെയ്യുക. പിന്നെ ആ ഒരു നല്ല ഡയറ്റ് കീപ്പ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ സോഷ്യലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന റെമഡീസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവൻ്റെ ലിറ്ററസൈസ് നോക്കുകയാണെങ്കിൽ 8 to 10 puppies വരെയാണ് നമ്മൾ ആ ലിറ്ററസൈസ് വരുന്നത്. പിന്നെ ഇവൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 40,000 മുതലാണ്, അതിനും മുകളിൽ പോകാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഡോഗ് ഒറിജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ.